അച്ഛ, എന്തായാലും ഇത്ര സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വിലപ്പെട്ട സമയം ചിലവായിട്ട് ഒരുപാട് നന്ദി. കാരണം ഒരുപക്ഷെ അച്ഛൻ്റെ ഈ ഒരു വാക്കുകളിലൂടെ ആരും ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ എൻ്റെ അറിവിൽ ഇപ്പം അടുത്ത കാലം നടക്കാൻ ചാൻസില്ല. ഒരു കശ്മീരിനെ പറ്റിയിട്ട് ഇത്രയും അറിവുള്ള ഇത്ര കാലം ഇവിടെ ജോലി ചെയ്ത ഒരാൾ വായിന്ന് തന്നെ നമുക്ക് ഇവിടുത്തെ സിറ്റുവേഷൻ അറിയാൻ വരുന്നു. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഇന്നത്തെ എപ്പിസോഡ് ഒരു ട്രാവൽ വീഡിയോ അല്ല, ഒരു ഇൻ്റർവ്യൂ ആട്ടോ. കാരണം അറിയാലോ കശ്മീരിലാണ് ഉള്ളത്. അപ്പം കശ്മീരിനെ പറ്റി നമ്മളെ എൻ്റെ മനസ്സിലും ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനായിട്ട് അത് പറയുമ്പം അത് വേറെ ഏതെങ്കിലും തലത്തിലേക്ക് മാറിപ്പോകും. അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഇവിടുത്തെ ഏക ക്രിസ്ത്യൻ ചർച്ചിൻ്റെ മുമ്പിലാണ്. ഒരു കാത്തലിക് ചർച്ചാട്ടോ, ശ്രീനഗറിലെ ഏക ക്രിസ്ത്യൻ ചർച്ച്. ശരിക്കും ഇവിടെ ഒരു ക്രിസ്ത്യൻ ചർച്ച് ഉണ്ട് എന്നുള്ളത് തന്നെ വലിയൊരു അത്ഭുതമായിരുന്നു എനിക്ക്. എൻ്റെ അറിവിൽ 99% ഇവിടെ മുസ്ലിംസ് കമ്മ്യൂണിറ്റിയാണ്. ഒരു ക്രിസ്ത്യൻ ചർച്ചൊക്കെ ഉണ്ടാവുമോ? അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു ക്രിസ്ത്യൻ ചർച്ചുകൊണ്ട് അതിലെ വികാരി നമ്മുടെ കണ്ണൂരുകാരൻ ഒരു അച്ഛനും, നല്ല അടിപൊളി അച്ഛനും. അപ്പം അങ്ങനെ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നിട്ടായിപ്പോഴുള്ളത് അച്ഛനോട് സംസാരിച്ചിട്ടുണ്ട്. ഈ അച്ഛൻ ഇവിടെ 10-20 വർഷത്തിന് മുകളിലായിട്ട് ഇവിടെ താമസിക്കുന്നു. അപ്പം അച്ഛൻ്റെ ഇവിടുത്തെ എക്സ്പീരിയൻസും കശ്മീരിലെ ജനങ്ങളെ പറ്റിയിട്ടും കശ്മീരിനെ പറ്റിയിട്ടും, എന്ന് വെച്ചാൽ കാശ്മീരിനെ പറ്റിയാണ്, ജമ്മുവിനെ പറ്റിയുള്ള കാശ്മീരിലെ ജനങ്ങളെ പറ്റിയിട്ടും കാശ്മീരിനെ പറ്റിയിട്ടും അച്ഛനെന്താണ് പറയാനെന്നുള്ളത് നമുക്ക് ഈ എപ്പിസോഡിൽ കൂടെ കാണാം. ഒന്നുകൂടി പറയുന്നത്, ഇതൊരു സഞ്ചാര വീഡിയോ അല്ല, ഒരു ഇൻ്റർവ്യൂ ആട്ടോ. എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണണേ. കശ്മീർ എന്താണെന്ന് നമുക്കറിയാം. നമ്മളുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഫാദർ റോയ് മാത്യൂസ് ആണ്. അദ്ദേഹം നമ്മുടെ ശ്രീകണ്ഠാപുരം സ്വദേശിയാണ്. ഞാൻ ഇരിട്ടിക്കാരനായതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ചുറ്റളവിലാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശവും. നമ്മുടെ ശ്രീനഗറിലുള്ള ഏക ക്രിസ്ത്യൻ ചർച്ചായ ഒരു കാത്തലിക് ചർച്ചിലെ ഇടവക വികാരിയാണ്. അപ്പം അച്ഛനെ ഞാനിവിടെ ഇരിപ്പിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല. അറിയാലോ ശ്രീ ഈ ഒരു ശ്രീനഗർ അല്ലെങ്കിൽ ഈ ഒരു ടെറിട്ടറി എന്നുള്ളത് 99.9% മുസ്ലിംസ് കമ്മ്യൂണിറ്റിയാണ്. അപ്പം അച്ഛനിപ്പോൾ ഏകദേശം ഒരു 10-20 വർഷത്തോളം ഇവിടെ വർക്ക് ചെയ്യുന്നില്ല, ഇവിടെ താമസിക്കുന്ന ഇവിടുത്തെ ആൾക്കാരെ കാണാൻ തുടങ്ങിയിട്ട്. അപ്പം ഇവിടുത്തെ ആൾക്കാരുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഇവരുടെ ജീവിത രീതി എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത് ചോദിച്ചറിയാൻ പറ്റിയൊരു വ്യക്തി കേട്ടോ അച്ഛൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ ഫാദർ റോയ് മാത്യൂസ്. ഞാൻ ഇദ്ദേഹം പറഞ്ഞ ഈ ഹോളി ഫാമിലി കാത്തലിക് ചർച്ച് ശ്രീനഗർ ഇവിടുത്തെ വികാരിയച്ഛനാണ്, കാരിസ് ക്രിസ്റ്റ് മോറി. ഞാൻ 1997 കേരളം വിട്ടിട്ട് ജമ്മു ആൻഡ് കാശ്മീരിൽ ജോയിൻ ചെയ്തതാണ്. ഞാൻ അന്ന് മുതൽ ഇവിടെ തന്നെ പഠിച്ച്, ഇവിടെ തന്നെ വളർന്ന്, ഇവിടെ ജോലി ചെയ്തിരിക്കുന്നു. ഇപ്പം ഈ പള്ളിയുടെ ഇൻചാർജായിട്ട് ഞാനിപ്പോൾ ഇത് 5-ാമത്തെ പള്ളിയാണ്. അപ്പം ഞാൻ വളരെ സന്തോഷത്തോടെയാണ് കാണുന്നത് നമ്മുടെ ഈ അതിഥി, നമ്മുടെ ഗസ്റ്റ് കശ്മീരിൽ, അതും നമ്മുടെ ഇരിട്ടിക്കാരൻ, നമ്മുടെ ശ്രീകണ്ഠപുരത്തിൻ്റെ ഇരിട്ടിക്കാരൻ ഇവിടെ വന്ന് നമ്മൾ തമ്മിൽ കാണാനിടയായി. പിന്നെ ഇദ്ദേഹം ചെയ്യുന്ന ഈ ജോലി വളരെ നല്ല, വളരെ പ്രസക്തമായിട്ടുള്ള, കാലിക പ്രസക്തിയുള്ള ഒരു ജോലിയാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം കശ്മീരിനെ പറ്റി ഒരുപാട് നെഗറ്റീവ് ഇമേജ് പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതായത് ഇന്നത്തെ കാലത്ത് നമ്മളുടെ കേരളത്തിലും മറ്റുള്ള ഇന്ത്യയിലും മൊത്തമുള്ള മീഡിയകൾ നോക്കിക്കഴിഞ്ഞാൽ കാശ്മീരിനെ പറ്റിയിട്ട് വളരെ അന്ധകാരമയമായിട്ടുള്ളൊരു ചിത്രമാണ് ഇപ്പോൾ കാണാൻ പറ്റിയിട്ടുള്ളത്. ഞങ്ങളുടെ വെരി നെഗറ്റീവ് പിക്ചർ അബൌട്ട് കശ്മീർ, അത് ജനങ്ങളുടെ മനസ്സിൽ നിന്നും ആ ഒരു ഇമ്പ്രഷൻ മാറ്റിയെടുക്കണം എന്നുള്ളത് എനിക്ക് വളരെ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. കാരണം കാശ്മീരിൽ 97 മുതൽ ഏതാണ്ട് 20-22 കൊല്ലത്തോളം ഇവിടെ ജീവിച്ച ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ പറയാവുന്ന, കശ്മീരിനെ പോലെ നല്ലൊരു സ്ഥലം ഇന്ത്യയിൽ വേറെ എവിടെ ഞാൻ കണ്ടിട്ടില്ല. പ്രകൃതി ഭംഗി, മറ്റുള്ള കാര്യങ്ങൾ, അത് വേറൊരു സൈഡ്. അതിനിപ്പം ആർക്ക് വേണമെങ്കിലും ഒരു ക്യാമറയോ അല്ലെങ്കിൽ ഒരു വീഡിയോ ക്യാമറയോ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒപ്പിയെടുത്തു കഴിഞ്ഞാൽ, അത് നമുക്ക് ആൾക്കാരുടെ മുമ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും മനസ്സിലാവും പ്രകൃതി ഭംഗി. പക്ഷേ മറ്റുള്ള ചില വിശേഷപ്പെട്ട കാര്യങ്ങൾ ഈ സ്ഥലത്തിൻ്റെ ഭംഗി, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടുത്തെ ആൾക്കാരുടെ മനസ്സിൻ്റെ ബ്യൂട്ടി, ബ്യൂട്ടി ഓഫ് ദെയർ മൈൻഡ്. ഇത്രയും മനോഹരമായിട്ടുള്ള ചിന്താഗതിയുള്ള ആൾക്കാർ വളരെ കുറവേ ഞാൻ കണ്ടിട്ടുള്ളൂ. കാരണം ഈ സ്ഥലത്തിന് ഒരുപാട് വയലൻസ്, ഒരുപാട് അക്രമം എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്ത് കാണിക്കുന്നു. ഇത്രയും ശാന്തശീലരായിട്ടുള്ള മനുഷ്യർ വളരെ കുറവേ ഞാൻ മറ്റുള്ള സ്ഥലത്ത് കണ്ടിട്ടുള്ളൂ. വെറുതെ പറയുന്നതല്ല, എൻ്റെ ഹൗസാണിത് ഈ കാണുന്നത്. ഈ കാണുന്ന ഹൗസ് 100-120 കൊല്ലം പഴക്കമുള്ള ഹൗസുകളാണ്. ഇതിൻ്റെ ഒരു ഒറ്റ ജനലിന് പോലും ഇവിടെ ഗ്രില്ലില്ല. നമ്മുടെ കേരളം വളരെ മുന്നോട്ട് പോയൊരു സ്ഥലമാണെന്ന് പറയുന്നത്, ഏതെങ്കിലും ഗ്രില്ലില്ലാത്ത ഒരു വീട് കണ്ടിട്ടുണ്ടോ? ഗ്രില്ലില്ലെങ്കിൽ അതിൽ ചിലപ്പോൾ കള്ളം കയറുക അല്ലെങ്കിൽ എന്തെങ്കിലും അക്രമം നടക്കും. ഇവിടെ ഇത്രയും കാലമായിട്ട് തുറന്നു കിടക്കുന്ന ഈ സ്ഥലങ്ങൾക്ക് ഒരു ഗ്രില്ല് പോലും ഇല്ലാത്ത വീടാണ്, വെറും ഗ്ലാസ് മാത്രം. ഈ കള്ളനോ കൊള്ളക്കാരനോ ഉണ്ടെങ്കിൽ ഇതൊക്കെ സെക്യൂർ ചെയ്യേണ്ടതാണ്, ഇതൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ പറയുന്നൊരു കാര്യം ഇതാണ്, ഇവിടം അത്രയും സെക്യൂറാണ്. ഇവിടെ ഈ
ഈ കശ്മീരിലെ റോഡുകളിൽ കൂടി ഏത് പാദരാത്രിക്കും ഏത് സ്ത്രീക്കും എന്തോരോ ആഭരണങ്ങൾ ഇട്ടുകൊണ്ടിരുന്ന യവനുകളും നടക്കാം. ആരും അവരെ കയറി തിരിക്കുകയോ അവരുടെ മാല വലിച്ച് പൊട്ടിക്കുകയോ അവരുടെ പോക്കറ്റ് അടിക്കുകയോ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ നടക്കുന്നില്ല. പിന്നെ അത് സോഷ്യൽ സെക്യൂരിറ്റി. പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ മനോഭാവം, പുറത്തുനിന്ന് വരുന്ന ഒരു അതിഥിയെ, അതിഥി ദേവോഭവ എന്ന് നമ്മൾ ഇന്ത്യയിൽ പറയുന്നുണ്ടെങ്കിലും അത് ശരിക്കും പ്രാക്ടീസ് ചെയ്യുന്ന പ്രായോഗികമായിട്ടുള്ള സ്ഥലം ഇവിടെയാണ്. ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ ഇവിടെ മെഹ്മാൻ നവാസി എന്ന് പറയും, അത് അനുഭവിച്ചറിയണമെങ്കിൽ ഇവിടെ വന്ന് ഇവിടുത്തെ ആൾക്കാരുടെ കൂടെ താമസിച്ച് ഇവരുടെ ആതിഥ്യ മര്യാദ കണ്ടറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അത് ലോകപ്രസിദ്ധമായിട്ടുള്ള ആതിഥേയത്വ ഹോസ്പിറ്റാലിറ്റിയാണ്. യൂറോപ്പിലോ എവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാലും കശ്മീരിലോ വന്ന എല്ലാ ടൂറിസ്റ്റിലോ ആദ്യം എടുത്തു പറയുന്ന കശ്മീർ ഈസ് മോസ്റ്റ് ഫേമസ് ഫോർ ഇറ്റ്സ് ഹോസ്പിറ്റാലിറ്റി, അതാണ് ഏറ്റവും ആദ്യം പറയുക, മെഹ്മാൻ നവാസ്. ഇങ്ങനെയുള്ള ഒരുപാട് മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ കശ്മീരിലുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പുറമേയുള്ള മീഡിയകൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു വെക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, അതിൻ്റെ പുറകിൽ എന്തെങ്കിലും അജണ്ടയുണ്ടോ പ്രൊപ്പഗണ്ടയുണ്ടോ എന്നറിയത്തില്ല. പക്ഷേ ഈ സ്ഥലം വളരെ നെഗറ്റീവ് അല്ലെങ്കിൽ അന്ധകാരമായിട്ടുള്ള ഒരു പിക്ചറിലാണ് പുറത്ത് കാണിക്കുന്നത്. അത് മാറി വരണം എന്നുള്ളത് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇവിടെ വന്നു പോയ ഏതൊരു ടൂറിസ്റ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഐ വിൽ കീപ് കമ്മിങ്, ഐ വിൽ കീപ് കമ്മിങ്, ഐ വിൽ കീപ്. ഇപ്പോൾ ഇന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, 20 കൊല്ലം ഇവിടെ താമസിച്ചതിന് ശേഷം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇദ്ദേഹത്തിന് താമസിക്കാൻ ഫസ്റ്റ് പ്രിഫറൻസ്, ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് രണ്ടാമതൊരു അല്ലെങ്കിൽ ചോദ്യവും ഇല്ല, ഉത്തരവും ഇല്ല, കശ്മീർ. ഈവൻ കേരളം പോലും അത് കഴിഞ്ഞിട്ട് എനിക്ക് താമസിക്കാനുള്ള ഇതുള്ളൂ. കാരണം ഇവിടുത്തെ ജനങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്, അവരുടെ ആ ബ്യൂട്ടി ഓഫ് മൈൻഡ്, മറ്റുള്ള സോഷ്യൽ സെക്യൂരിറ്റി, എല്ലാ കാര്യങ്ങളും കശ്മീരിന് ഞാൻ നമ്പർ 1 സ്ഥലം കൊടുക്കും. എൻ്റെ ഒരു ചോയ്സ് കശ്മീർ തന്നെയാണ്. ഇപ്പം ഫാദർ ഇപ്പോൾ ഇവിടെ 20 വർഷത്തോളമായിരുന്നു പറഞ്ഞു. ഇപ്പം ആ ഒരു വരുന്ന കാലത്തെ കാശ്മീരും അത് വന്നു കഴിഞ്ഞൊരു 4-5 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ടുള്ള കാശ്മീരും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളൊരു കാലഘട്ടം കഴിഞ്ഞിട്ടുള്ള കാശ്മീരും ഇപ്പോൾ ഉള്ള കാശ്മീരും എന്താണ് തോന്നുന്നത്? കശ്മീർ ഇപ്പോൾ കാണുന്ന ഈ പ്രശ്നങ്ങളും ഇതുമെല്ലാം കൂടി ഒരു 1989 മുതലാണിത് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അതിന് മുമ്പുള്ള കാശ്മീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊട്ട് പുറകിൽ കാണാം, നമ്മുടെ ഈ പള്ളിയുടെ മുമ്പ് ഇത് MA റോഡ് മൗലാന ആസാദ് റോഡാണ്, അതായത് ശ്രീനഗർ നഗരത്തിൻ്റെ RTD റോഡ് എന്ന് പറയും, ഏറ്റവും മെയിനായിട്ടുള്ള റോഡാണ്. അതിൻ്റെ 10 MA റോഡാണ് നമ്മുടെ പള്ളി കറക്റ്റ് സെൻറ്റർ, അതായത് ശ്രീനഗർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് നമ്മളിരിക്കുന്നത്. ഈ റോഡ് നേരെ ഓപ്പോസിറ്റാണ് റെസിഡൻസി റോഡും പിന്നെ കോളോവ്യൂ മാർക്കറ്റും എന്ന് പറയും, എല്ലാം ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടുകളാണ്. ഈ 84-89 മുമ്പ് ഈ പ്രശ്നങ്ങൾ നടക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ കടകളിൽ പോയി കഴിഞ്ഞാൽ ഡോളറും പൗണ്ടും അല്ലാതെ റുപ്പിയൊന്നും ഉണ്ടാകില്ല. അത്രയധികം ഫോറിൻ ടൂറിസ്റ്റുകൾ സൈക്കിൾ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് കശ്മീർ. 5-6 മാസം അവരിവിടെ വന്ന് കമ്പടിച്ച് കിടന്ന് എല്ലാ സ്ഥലങ്ങളും കശ്മീരിൻ്റെ ശരിയായിട്ടുള്ള ടൂറിസം, അതായത് കശ്മീരിൻ്റെ ശരിയായിട്ടുള്ള ടൂറിസം പൊട്ടൻഷ്യൽ അത് എക്സ്പ്ലോയിറ്റ് ചെയ്ത ആൾക്കാർ ഈ ഫോറിനേഴ്സാണ്, യൂറോപ്യൻസ്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, എവിടെ പോയി കഴിഞ്ഞാലും കട ഇഷ്ടംമാതിരി ബാറുകൾ, സിനിമ, മൂവി തിയേറ്റേഴ്സ്, അങ്ങനെ ഒരു ശരിക്കുള്ള ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ്റെ എല്ലാ ഇതും ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് ഇവിടം. പക്ഷേ 89 ശേഷം രാഷ്ട്രീയ പ്രശ്നങ്ങൾ തുടങ്ങി, അതിനുശേഷം പല യൂറോപ്യൻ രാജ്യങ്ങളും ട്രാവൽ അഡ്വൈസറി ചെയ്തു, കശ്മീരിലേക്ക് പോകുന്നത് സേഫ്റ്റി ഇഷ്യൂസാണ്, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ഗവൺമെൻറ് ഉത്തരവാദിത്തമില്ലാണ്. അത് കശ്മീർ ടൂറിസത്തിനെ വല്ലാതെ ഫോറിൻ ടൂറിസ്റ്റ് വരാൻ വരുന്നത് കുറയാൻ തുടങ്ങി. അതിനുശേഷം ഡൊമസ്റ്റിക് ടൂറിസ്റ്റ്, ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ കണ്ടമാനം വരാത്ത, അതും ഒരു 2007-2008 വരെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ശരിക്കും ടൂറിസം പിക്കപ്പ് ചെയ്തതാണ്. അത് വന്ന് വന്ന് ഒരു 2016-2015 മുതൽ ടൂറിസം കണ്ടമാനം അടിഞ്ഞുപോയി. അടിഞ്ഞുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളും ഈ ഞാൻ പറഞ്ഞ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ഔട്ട്സൈഡ്, ഈ ഇന്ത്യയിലെ മെയിൻ മീഡിയകൾ ജനങ്ങളുടെ ഒരു ഫിയർ സൈക്കോസിസ്, കശ്മീരിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അപകടകരമാണ്, ജീവനോടെ തിരിച്ചു വരില്ല, ആ രീതിയിലൊക്കെയുള്ള ഒരുപാട് നെഗറ്റീവ് പ്രൊപ്പഗണ്ട, നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കിയതുകൊണ്ട് വരുന്ന പല ആൾക്കാരും വരണ്ടവർ ബുക്ക് ചെയ്തവരൊക്കെ ക്യാൻസൽ ചെയ്ത്, അത് നമ്മുടെ ടൂറിസത്തിനെ ഒരു ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ജീവിച്ച ഒരു മനുഷ്യനെന്ന നിലയിലും ഇവിടുത്തെ നമ്മൾ കണ്ട് പരിചയമുള്ളതെന്ന നിലയിലും ടൂറിസ്റ്റുകൾക്ക് ഇത്രയും സേഫ്റ്റിയുള്ള ഒരു സ്ഥലം വേറെ ഇവിടെ ഇല്ല. അത് നിങ്ങൾ അറിയണമെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾ ഇവിടെ ജീവിച്ച് ഇവിടുത്തെ ആതിഥേയ മര്യാദ അനുഭവിച്ച് അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിന് നിങ്ങളുടെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാം. എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ ഞാൻ പറയുന്ന ഇതാണ്, ഇത്രയും സേഫായിട്ടുള്ള സ്ഥലം വേറെ ഇല്ല ടൂറിസ്റ്റുകൾക്ക് പ്രത്യേകിച്ച്. പിന്നെ ഈ കൊല്ലവും ഒരുപാട് ടൂറിസ്റ്റ് ബുക്കിംഗ്സ് ഒക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ പെട്ടെന്നുള്ള ഈ പുൽവാമ ഇൻസിഡൻറ്റ് വന്നു, അതിനൊക്കെ ശേഷം പല ആൾക്കാരും ക്യാൻസൽ ചെയ്തു. പക്ഷേ അതിനുശേഷം റിസ്ക് എടുത്ത്, സോ കോൾഡ് റിസ്ക് എടുത്ത് വന്നവർ വെറുതെ തന്നെ ഫിറ്റ്, ഇറ്റ് വാസ് വർത്ത് ദോസ് ഹു കെയിം റിസ്കിങ് ഓൾ ദീസ്.
ഇറ്റ് വാസ് വർക്ക് ഫോർ ദം. അപ്പം ടൂറിസ്റ്റുകളോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, കാശ്മീർ നിങ്ങൾ പുറമേയുള്ള പബ്ലിസിറ്റി അല്ലെങ്കിൽ പുറമേയുള്ള പ്രൊപ്പഗണ്ട കണ്ടുകൊണ്ട് കാശ്മീരിലേക്ക് വരാതിരിക്കുക. ഇവിടെ വരിക, ഇവിടെ വന്ന് കണ്ട് ഇവിടുത്തെ ഇത് അനുഭവിച്ചറിഞ്ഞ് പോയി കറിയുന്നത് മാത്രം അതിൻ്റെ റിയാലിറ്റിയായിട്ട് അവർക്കേ അത് അറിയത്തുള്ളൂ. അപ്പം ഞാൻ എല്ലാ രീതിയിലും ആൾക്കാരെ ഞാൻ എൻകറേജ് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു, നമ്മളുടെ ഇങ്ങോട്ട് വരണമെങ്കിൽ ഇത് വളരെ സേഫായിട്ടുള്ളൊരു സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞിടത്തോളം, ഇവിടെ ഞാൻ പറഞ്ഞ പോലെ 99.9% മുസ്ലിംസ് കമ്മ്യൂണിറ്റിയാണ്. അപ്പം ഇവിടെ ഒരു മറ്റ് ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട അച്ഛന് ഇതുവരെയായിട്ട് എന്തെങ്കിലും ബാഡായിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലുമായിട്ട്? ഒരിക്കലും ഇല്ല. 99.9% ആയിരിക്കില്ല, പക്ഷേ ഏതാണ്ട് ഒരു 98% ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് കാശ്മീരിൻ്റെ പോപ്പുലേഷൻ. നമ്മളുടെ NDP പള്ളിയിൽ നമുക്കെല്ലാം കൂടി ഒരു 35-40 ഫാമിലി ഉള്ളൂ, അതായത് അങ്ങേറ്റം പേര് 200 ആൾ, അതിൽ കൂടുതൽ ക്രിസ്ത്യൻസ് കൂടിയില്ല. പിന്നെ ഒരു കുറേ സിഖുകാർ, സർദാർമാരെന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയുടെ കുറേ പേരുണ്ട്. പിന്നെ ഒരു കുറച്ച് കാശ്മീരി പണ്ഡിറ്റ്സും ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ വേറെ ഏത് സ്ഥലവും ഈ മതസൗഹാർദ്ദത്തിന് പേര് കേട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും വർഗീയ വംശീയ കലാപങ്ങൾ നടക്കാത്ത സ്ഥലമുണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. ഈവൻ കേരളം പോലും വളരെ നമ്മൾ ഇത് പറയുന്ന വർഗീയ വംശീയ കലാപങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ് കേരളം. പക്ഷേ കാശ്മീർ വാലി ഈ ഒരു വംശീയ അല്ലെങ്കിൽ ഒരു വർഗീയ കലാപം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഓർമ്മയിലൂടെ ഒന്നും നടന്നിട്ടില്ല. ഈ 89 തീവ്രവാദമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പറയുന്നു, പക്ഷേ അതിനൊക്കെ പല വേർഷൻസ് ഉണ്ട്, പല ആൾക്കാർ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം എൻ്റെ ഞങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങളിവിടെ 200 ഫാമിലി ഉള്ളതിൽ ഞങ്ങൾ ഇത്രയും കാലമായിട്ട് ഇവിടെ ജീവിക്കുന്ന ഈ ശ്രീനഗർ നഗരത്തിൻ്റെ മധ്യഭാഗത്ത് ഈ മൈസമ എന്ന് പറയുന്നത് ഇത് തൊട്ട് പുറകിലാണ്. അവിടെയാണ് യാസിൻ മാലിക്കും അങ്ങനെയുള്ള സെപ്പറേറ്റിസ്റ്റിൻ്റെ എല്ലാം വലിയ ക്യാമ്പുകളുണ്ട്. നമ്മൾ ഇത്രയും കാലമായിട്ട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ പള്ളിയിൽ നടക്കുന്ന പ്രാർത്ഥനയുടെ സമയത്ത് മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ, സിഖുകാർ, മറ്റുള്ള പല ആൾക്കാരും കൂടെ എല്ലാ ഞായറാഴ്ചയും വന്ന് അവർ പ്രാർത്ഥിക്കും, അതിൽ പങ്കെടുത്തിട്ട് അവർ തിരിച്ചു പോകും. ഈ പള്ളിയുടെ ഈ മുറ്റത്ത്, ഈ വലിയ മുറ്റത്ത് നിമാസ് ചെയ്യുന്ന എത്രയോ ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് റോസയുടെ സമയത്ത് ആൾക്കാരെ ഈ പള്ളിയുടെ ക്രിസ്ത്യൻ പള്ളിയുടെ മുറ്റത്ത് വന്നിട്ട് നിമാസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതസൗഹാർദ്ദത്തിന് ഇതിൽ കൂടിയൊരു തെളിവെന്താണ് വേണ്ടത്. അതേമാതിരി ഈ 2017 ഞാനിവിടെ ഒരു പള്ളിയുടെ മണി ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു, ഒരു 110 കിലോ വെയിറ്റുള്ളൊരു മണി. അതൊരു വലിയ ഇൻസിഡൻ്റ് ആയിരുന്നു. ഇസ്ലാമിൻ്റെ 2 ഇമാം ഉണ്ടായിരുന്നു, സർദാർജി അവരുടെ ഗ്രന്ഥി ഗുരുദ്വാര എന്ന് വന്നു. അമ്പലത്തിൽ നിന്നൊരു പണ്ഡിറ്റ് പൂജാരി ഉണ്ടായിരുന്നു, ഒരു ബുദ്ധിസ്റ്റ് മങ്ക് ഉണ്ടായിരുന്നു, പാഴ്സി റിലീജിയൻ്റെ ഒരു ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിട്ടാണ് മണിയുടെ വള്ളി വലിച്ച് മണിയടിച്ച് അത് ഉദ്ഘാടനം ചെയ്തത്. അത് BBC, AFP, CNN എല്ലാ ലോകത്തിലുള്ള ചാനലുകളിലെല്ലാം റിപ്പോർട്ട് ചെയ്തൊരു സംഭവമാണ്. അതായത് കാശ്മീരിൽ നിന്ന് മതസൗഹാർദ്ദത്തിൻ്റെ ഒരു മെസ്സേജ് എല്ലായിടത്തേക്കും പോകുന്നു പറഞ്ഞു. ഇവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന മെഹബൂബ മുഫ്തി പോലും അന്ന് ട്വീറ്റ് ചെയ്ത് ഓർമ്മയുണ്ട്, ഹിന്ദു, മുസ്ലിം, സിഖ്, ഇസായി, ആപ്പസ്നേഹം, ഭായ് ഭായ് എന്ന് പറഞ്ഞിട്ടന്ന് മെഹബൂബ മുഫ്തി ട്വീറ്റ് ചെയ്ത ഒരു സംഭവം. അത് ഇവിടുത്തെ DGP ഓഫ് പോലീസ് പുള്ളി ട്വീറ്റ് ചെയ്തിരുന്നു. അതായത് മതസൗഹാർദ്ദത്തിന് ഇത്രയും വളക്കൂറുള്ളൊരു മണ്ണ് വേറെ ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. കാരണം വർഗീയ കലാപം അല്ലെങ്കിൽ വർഗീയ ലാളം എന്ന് പറഞ്ഞിട്ടൊന്നും ഇവിടെ ഇതുവരെ നടന്നിട്ടില്ല. പുറത്തുനിന്നൊരു മറ്റുള്ള മതത്തിലുള്ളൊരു മനുഷ്യനോട് പെട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പെട്ട് കഴിഞ്ഞാൽ ആദ്യമായിട്ട് വന്നിട്ട് അവരെ സഹായിക്കുന്ന ഇവിടെ തന്നെ ഒരു കാശ്മീരി മുസ്ലിം ബ്രദർ അല്ലെങ്കിൽ സിസ്റ്ററായിരിക്കും. ഇപ്പോൾ 2017-16 ഈ അമർനാഥ് യാത്ര നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു വലിയ പ്രശ്നങ്ങൾ നടന്നിരുന്ന ഒരു കൊല്ലമാണ്. ആ സമയത്ത് അമർനാഥ് യാത്രക്കാരുടെ തീർത്ഥാടകരുടെ ഒരു ബസ് മറിഞ്ഞിറങ്ങി അവന്തിപ്പുര എന്ന് പറഞ്ഞ സൈഡിൽ വെച്ച്. ആ ബസ് മറിഞ്ഞിട്ട് 2-3 പേര് മരിക്കുകയും 2-3 പേർക്ക് സീരിയസ് ആയിട്ട് ഇഞ്ചുറി പറ്റുകയൊക്കെ ചെയ്തു. അപ്പം ഉടനെ അവർക്ക് രക്തം കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യേണ്ടത്. അവന്തിപ്പുരയിൽ അവിടുത്തെ മുസ്ലിം സഹോദരന്മാരാണ് പെട്ടെന്ന് ഓടി വന്ന് മറിഞ്ഞ ബസ് അവരെ ശരിയാക്കി രോഗികളെടുത്ത് പെട്ടെന്ന് ആശുപത്രി കൊണ്ട് അപ്പം തന്നെ എല്ലാവർക്കും നിറനിറമയായിട്ട് കിടന്നിട്ട് ചോരയും രക്തമൊക്കെ കൊടുത്ത് അവരെ രക്ഷിച്ചത് അവരാണ്. ഇത്രയും വലിയൊരു ഉദാഹരണം മതസൗഹാർദ്ദത്തിനുള്ള വേറെ ഒരു സ്ഥലത്ത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ തന്നെ ഇവിടെ നിന്ന് ഈ ബാറാമുള്ള എന്ന് കുറച്ച് മുകളിലേക്ക് വരില്ല ഗോഹൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ദിവസം വണ്ടി ഓടിച്ച് പോയിട്ട് വണ്ടി ഒരു അപകടത്തിൽപ്പെട്ട് വണ്ടി മറിഞ്ഞ് ചെരിഞ്ഞിങ്ങനെ ഞാനും ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുന്ന സമയത്ത് അവിടെ തൊട്ടടുത്തുള്ള സിഖുകാരും മുസ്ലിങ്ങളും അവരെല്ലാം കൂടി കൂടി വന്ന് ട്രാക്ടറും കൊണ്ട് തന്നെ വലിച്ച് കയറ്റി ആ വണ്ടിയിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നെ വീട്ടിലെത്തിച്ച് വണ്ടിയുടെ വീട്ടിലെത്തിച്ച് ഒന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം പുറമേ നിന്ന് വന്ന ഒരു വ്യക്തി അപകടത്തിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലായെന്ന് കഴിഞ്ഞാൽ ആദ്യം അവരെ സഹായിക്കാനായിട്ട് വരുന്ന ഇവിടുത്തെ ലോക്കലായിട്ടുള്ള മുസ്ലിംസോ സിഖുകാരോ അല്ലെങ്കിൽ അവിടെ ജാതിയും മതവും നോക്കുന്ന യാതൊരു ഇതുമില്ല. ഞാൻ പറഞ്ഞ മാതിരി പള്ളിയിലൂടെ ആൾക്കാർ മുസ്ലിങ്ങൾ വരും, ഇവിടുത്തെ എല്ലാ ദർഗകളിലും എല്ലാവർക്കും ആയിട്ട് തന്നിരിക്കുന്നതാണ്. ഇവിടുത്തെ ഒരുപാട് മുസ്ലിം ദർഗകൾ പിൽഗ്രിമേജ് സെൻ്ററുണ്ട്.
പുറമേ നിന്ന് വരുന്ന എല്ലാവർക്കും അവിടേക്ക് സ്വാഗതമാണ്. എല്ലാവരും അവിടെ പോകും, പ്രാർത്ഥിക്കും, അവിടെ മത്തട്ടേക്കെന്ന് പറയും, അത് ചെയ്യും. അപ്പം മതത്തിൻ്റെ പേരിൽ യാതൊരു വിവേചനമില്ലാത്ത ഒരു സ്ഥലമാണ് കാശ്മീർ എന്നുള്ളത് ഞാൻ തീർത്തു പറയാം. കാരണം എൻ്റെ അനുഭവത്തിൽ നിന്നാണ്, പിന്നെ മുസ്ലിങ്ങളുടെ ഈ ഇസ്ലാമിലെ ഈദും റോസയുടെയൊക്കെ സമയത്ത് ഒരു ദിവസം ഓൾമോസ്റ്റ് എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങൾക്ക് ഇഫ്താറിന് ക്ഷണമുണ്ട്. ആൾക്കാരുടെ വീടിൽ ചെന്നിട്ട് നോയമ്പ് മുടിക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഞങ്ങളെ വിളിക്കണം? ഞങ്ങൾ ആകെപ്പാടെ 100-200 ആൾക്കാർ ഇവിടെ മൊത്തമുള്ളത്, പക്ഷേ ഞങ്ങളുടെ അയൽവക്കത്തുള്ള എല്ലാ ആൾക്കാരും ഞങ്ങളെ ഇവിടെ ഇഫ്താറിന് വിളിക്കും. ഈദിന് ഞങ്ങൾക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ കൊണ്ടുതരും, ഭക്ഷണം കൊണ്ടുതരും. അതേമാതിരി വലിയ പെരുന്നാളിന് മൃഗത്തെ ബലി ചെയ്തിട്ട് അതിൻ്റെ ഇറച്ചിയുള്ള സമയത്ത് മാംസം ഞങ്ങൾക്കൂടെ കൊണ്ടുതരും. അങ്ങനെയൊക്കെയുള്ള മതസൗഹാർദ്ദ ഇതായിട്ടുള്ള ഒരു വളരെ ലോങ്കസ്റ്റ് ട്രഡീഷണൽ ഹിസ്റ്ററിയുള്ള സ്ഥലമാണ് കാശ്മീർ. കാശ്മീരി പണ്ഡിറ്റുകളുടെ ശിവരാത്രിക്ക് ഇവിടുത്തെ ആൾക്കാർ അവരുടെ വീട്ടിൽ പോയി വിഷ് ചെയ്യുമായിരുന്നു. അതേമാതിരി ഈദിൻ്റെ സമയത്ത് പണ്ഡിറ്റുകൾ ഇവരുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുക, അവിടെ വിഷ് ചെയ്യുമായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചില നല്ല ജസ്റ്റേഴ്സ്, ഗുഡ് വിൽ ജസ്റ്റേഴ്സ് വേറെ ഒരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ കാശ്മീരിൽ ഞാനത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മൈനോറിറ്റി അല്ലെങ്കിൽ അല്പസംഖ്യ അല്ലെങ്കിൽ നമ്പറുകൾ കൊണ്ട് ഞങ്ങൾ കുറവാണെങ്കിലും അതൊരിക്കലും ഞങ്ങളെ ഇതുവരെ അത് ബാധിച്ചിട്ടില്ല, ഞങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഇവിടുത്തെ മെജോറിറ്റി കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഭൂരിപക്ഷം ആ രീതിയിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കാശ്മീർ ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി തന്നെ എവിടെയെങ്കിലും എനിക്ക് താമസിക്കാൻ ഒരു ചോയ്സ് ഉണ്ടെങ്കിൽ അത് വീണ്ടും കാശ്മീർ തന്നെ. അതിൻ്റെ പ്രധാന കാരണം ഇതാണ്, ഈ സോഷ്യൽ ഹാർമണി, മറ്റുള്ള പല മതവിഭാഗങ്ങളുടെയും കൾച്ചറൽ ഗ്രൂപ്പുകളുടെ ഇടയിലുള്ള ആ സോഷ്യൽ ഹാർമണി, ആ പരസ്പര സ്നേഹവും ആ ബോണ്ടിങ്, അത് വളരെ സ്ട്രോങ് ആണ് കാശ്മീർ. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞാൻ കാശ്മീരിന് 10 out of 10 മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും ഇടയ്ക്കിടെ നടക്കുന്ന ബോംബ് ബ്ലാസ്റ്റുകൾ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, തീവ്രവാദികളെ കൊല്ലുന്നു, പിന്നെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അറിയാം. ശരിക്കും ഇവിടെ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 ദിവസം കൂടി ഇവിടുത്തെ ആൾക്കാർ അത് മറന്ന് അവർ ജീവിതം സാധാരണ നിലയിലേക്ക് തിരിച്ചിടും. പക്ഷേ നമ്മുടെ നാട്ടിൽ അത് ഏകദേശം 1-2 മാസം ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി കറങ്ങി കൊണ്ടേരും. ഒരുപക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം ഈ കാശ്മീരിന് ഇത്ര ഒരു തെറ്റിദ്ധാരണ പടർത്തുന്നതിന്. അച്ഛനെന്ത് തോന്നുന്നു ഇവിടുത്തെ ഈ ബോംബ് ബ്ലാസ്റ്റ് കാര്യങ്ങളൊക്കെ എന്ത് തോന്നുന്നു അച്ഛൻ അതിനെ പറ്റി? സി, ബോംബ് ബ്ലാസ്റ്റ് സെപ്പറേറ്റിസം ഇതിൻ്റെ പൊളിറ്റിക്കൽ സൈഡ്. ബോംബ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സിവിലിയൻ ഇതിൽ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാക്കിയെടുത്തെങ്ങാനും എവിടെയും കേട്ടിട്ടില്ല. ആക്രമണം നടക്കുന്ന എപ്പോഴും സുരക്ഷാ സേനയുടെ എതിരായിട്ടാണ്. അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. അത് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഇവിടെ നിന്ന് പോരാടുന്നു, അതിനെതിരെ വേറൊരു ഗ്രൂപ്പ് പോരാടുന്നു. അത് രാഷ്ട്രീയ പരമായിട്ടുള്ള സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തൊക്കെ, അതിലേക്ക് കമൻ്റ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് നമ്മളുടെ ഡൊമൈനിൽ പെടുന്ന സ്ഥലമല്ല. പക്ഷേ സിവിലിയൻസിന് എന്തെങ്കിലും ഒരു ഇത് പറ്റുന്നു, പുറത്തുനിന്ന് വന്ന ഒരാൾ ഒരു ബോംബ് ബ്ലാസ്റ്റിൽ കിട്ടും അല്ലെങ്കിൽ അവർ വെടിവെപ്പിൽ മരിച്ചു, അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് എവിടെയും കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പം രാഷ്ട്രീയപരമായിട്ടുള്ള പല ഇതും പല സ്ഥലങ്ങളിലും നടക്കുന്നു, മറ്റുള്ള സ്റ്റേറ്റുകളിലും നടക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മളുടെ വിനോദസഞ്ചാരത്തിന് ടൂറിസ്റ്റിനെ യാതൊരു രീതിയിലും ബാധിക്കുന്നില്ല. അത് തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണ്, അതിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള പരിഹാരങ്ങളും ഉണ്ടാവും. പിന്നെ ഇപ്പം കണ്ണൂർ ജില്ല, നമ്മൾ കണ്ണൂർക്കാരാണ്. അതെ, നമ്മളെ ഒറിജിനലി നമ്മൾ കോട്ടയം സൈഡിലാണ്. അപ്പോൾ കണ്ണൂർ വന്നിട്ട് നമ്മളവിടെ സെറ്റിലായിട്ട് ഇപ്പോൾ കുറേ കാലമായിട്ട് അവിടെ താമസിക്കുന്നത്. അപ്പം കോട്ടയത്തൊക്കെ നമ്മൾ ബന്ധുക്കൾ നമ്മളോട് ചെല്ലപ്പോൾ നിങ്ങൾ കണ്ണൂർ നിന്ന് താമസിക്കും. അവിടെ സ്കൂളിലെ മാഷ ലഞ്ച് ബോക്സിൽ ബോംബ് പൊട്ടി, സ്കൂളിൽ ബോംബ് പൊട്ടി. പക്ഷെ നമുക്കറിയാം അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അല്ലേ. പക്ഷെ ഇവിടെ അങ്ങനത്തെ യാതൊരു സംഭവം നടന്നിട്ടില്ല. ജനങ്ങൾ സിവിലിയൻസിനെ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ ബാധിക്കുന്ന രീതിയിൽ ഈ സുരക്ഷാ സൈനികരും മറ്റുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള പോരാ, അത് വേറൊരു സൈഡ്. അതിനെപ്പറ്റി ഞാൻ കമൻറ്റ് പറയുന്നില്ല, നേരത്തെ പറഞ്ഞു. പക്ഷേ മറ്റുള്ള ആൾക്കാർക്ക് ഈ വക കാര്യങ്ങളുടെ യാതൊരു ബുദ്ധിമുട്ടില്ല. നമ്മളിപ്പോൾ ഒരു ടൂറിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ടൂറിസ്റ്റിനോ അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കോ യാതൊരു പ്രശ്നങ്ങളില്ല. പക്ഷേ ഇവിടെ മൊത്തം വരുന്നത് മിലിറ്റൻസോ അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരോ നമ്മുടെ ഈ നമ്മുടെ ഭടന്മാരും തമ്മിലാണ് അല്ലേ. രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ഇടയിൽ ആരൊക്കെയാണോ ബന്ധപ്പെട്ടിട്ടുള്ളത് അവർ, അതും ആ ഏരിയകളിൽ മാത്രം. പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇങ്ങോട്ട് നുഴഞ്ഞു കയറ്റം ഉണ്ടെങ്കിൽ ആ ഏരിയയിൽ, അത് ആർമിയുടെ അവിടേക്ക് നമ്മൾ ടൂറിസ്റ്റുകൾ ആരും പോകുന്നില്ല. തീർച്ചയായിട്ടും മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് ലൊക്കേഷൻസിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നിട്ടുള്ള പറയാം. ഇല്ല, ഞാനിപ്പോൾ ഏകദേശം 3 ദിവസമായി ഞാൻ റോമയിൽ നിന്ന്. ഞാനിവിടെ ദാലിലേക്ക് പോയി, ഗുൽമാർഗ് പോയി, അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ പോയി. എനിക്ക് എവിടെയും ഒരു പ്രശ്നങ്ങളും കാണാൻ പറ്റും. ഇപ്പം ജനങ്ങളും നമ്മളോട് നല്ല ഹാപ്പി ആയിട്ട് വരുമാറുന്നു, ആർമിയും നമ്മളോട് നല്ല ഹാപ്പി ആയിട്ട് വരുമാറുന്നു, ഒരു കുഴപ്പമില്ല. അപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയാണ് മെയിനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വർഷമാക്കി കൊണ്ടുവരുന്നത് എൻ്റെ ഒരു അറിവിൽ. കേരളത്തിലെ സോഷ്യൽ മീഡിയയെ പറ്റി എനിക്ക് വലിയ അറിവില്ല. കാരണം ഞാൻ കേരളമായിട്ട് 10-20 കൊല്ലം മുമ്പ് ബൈ ബൈ പറഞ്ഞാണ്. അവിടെ എന്തൊക്കെയാണ്, കാരണം
ഒരു വർഷത്തിൽ അങ്ങേറ്റം പോയാൽ 10-15 ദിവസമാണ് ഞാൻ കേരളത്തിൽ സ്പെൻഡ് ചെയ്യുന്നത്. അവിടെ പോയാൽ തന്നെ നമുക്ക് ഇതിനൊന്നും സമയമില്ല, നമ്മൾ ബന്ധുക്കളെ സന്ദർശിച്ച് അവിടെയും പോയി ഇവിടെയും പോയി നമ്മൾ തിരിച്ചും പോകും. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്ത് പരിശോധിച്ച് നോക്കാം ഞാൻ പറയുന്നത് സത്യമാണോ അല്ലയോ. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഞാൻ പോയ രാജ്യങ്ങളിലൊക്കെ പല രാജ്യങ്ങളിലും ഞാൻ അവിടുത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാറ്റാൻ ഞാൻ മാക്സിമം നോക്കിയിരുന്നു. എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഒരുപക്ഷെ ഞാൻ ഞാൻ ക്യാമറ ഓപ്പൺ ആക്കി പിടിച്ച് ഞാൻ നമ്മുടെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ അത് ഒരുപാട് ആൾക്കാർ ബാഡ് കമൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കമൻറ്റ് ബോക്സ് കിട്ടും. കാരണം ഞാനത് കള്ളം പറയുന്നത് നീ 2 ദിവസം കൊണ്ട് ഇത്ര എക്സ്പീരിയൻസ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടി, നീ അല്ലെങ്കിൽ വേറെ പലതരത്തിലൊക്കെ അത് പോകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയാതെ അച്ഛനെ പറ്റി അറിഞ്ഞപ്പോൾ അച്ഛനെ തേടി പിടിച്ച് വന്ന് അച്ഛനോട് സമയം ചോദിച്ച് വാങ്ങി അച്ഛനോട് തന്നെ അതിനെപ്പറ്റി വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടത്. ഞാനും എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ എക്സ്പീരിയൻസിലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പ്ലേസാണ് കേട്ടോ. പലരും ഇത്രകാലം എന്നോട് ചോദിച്ചിരുന്നു ഷാക്കിർ ബോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോയതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ സ്ഥലം എവിടെയാണ്. അപ്പോൾ ഇത്രകാലം ഞാൻ മറുപടി പറഞ്ഞത് അങ്ങനെ ഒരു സ്ഥലമില്ല, എല്ലാ സ്ഥലവും എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇന്നും പോലെ ഞാൻ ഉറപ്പിച്ചതും കശ്മീറാണ്, ഏറ്റവും സുന്ദരമായ സ്ഥലം കശ്മീർ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യാൻ കാരണം തന്നെ നമ്മൾ മലയാളികൾക്കിടയിൽ ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധാരണകൾ പടർത്തുന്നുണ്ട്. നമ്മൾ ഒരു ടൂറ് അല്ലെങ്കിൽ ട്രിപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ മൈൻഡിലേക്ക് പോകുമ്പോൾ നമ്മളൊരിക്കലും കാശ്മീർ എന്നുള്ള പേരേ നമ്മുടെ ലിസ്റ്റിൽ വരില്ല. എൻ്റെ ഒരു അറിവിൽ നമുക്ക് സ്ലീപ്പർ കോച്ചിൽ ടൂർ നമുക്ക് 2000 രൂപയുടെ താഴെ മാത്രമേ നമുക്ക് കണ്ണൂരിൽ നിന്നൊക്കെ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ജമ്മുവിലേക്കൊക്കെ നമുക്ക് ഫെയർ വരുന്നുള്ളൂ. ഈവൻ AC 3 ടയറിലും 2 way നമുക്കൊരു 5000-6000 രൂപ ഫെയർ വരുന്നുള്ളൂ. ഇവിടെ നല്ല നല്ല സ്ഥലങ്ങൾ കാണും. ഒരു 10,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഒരാൾക്ക് സുഖമായിട്ട് വന്ന് ഇവിടെ ഒരു 4 ദിവസം കറങ്ങി തിരിച്ച് നാട്ടിലേക്ക് പോകും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. പിന്നെ എന്താ പറയുക, അപ്പം എല്ലാവരും എനിക്ക് പറയാനുള്ളത് ഇത്രയുള്ളൂ, എല്ലാവരും അല്ല അച്ഛാ എല്ലാവരും കാശ്മീരിലേക്ക് വരണം, എന്തായാലും വരണം. നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസാണ്. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, മുമ്പത്തെ വീഡിയോസൊക്കെ ഗുൽമാർഗും അതുപോലെ ഇവിടുത്തെ ഒരുപാട് പാർക്കുകളും പിന്നെ നമ്മുടെ ദാലിലേക്കൊക്കെ ഇന്ത്യയിൽ വേറെ എവിടെയും ഇതുപോലുള്ള കാഴ്ചകൾ കാണാൻ നിങ്ങൾക്ക് പറ്റില്ല, അത് ഉറപ്പാണ്. അപ്പോൾ അച്ഛാ ഏതായാലും ഇത്ര സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വിലപ്പെട്ട സമയം ചിലവായിട്ട് ഒരുപാട് നന്ദി. കാരണം ഒരുപക്ഷെ അച്ഛൻ്റെ ഈ ഒരു വാക്കുകളിലൂടെ ആരും ഇങ്ങനെയൊരു ഇൻ്റർവ്യൂ എൻ്റെ അറിവിൽ ഇപ്പോൾ അടുത്ത കാലം നടക്കാൻ ചാൻസില്ല. ഒരു കശ്മീരിനെ പറ്റിയിട്ട് ഇത്രയും അറിവുള്ള ഇത്രകാലം ഇവിടെ ജോലി ചെയ്ത ഒരാളെ വായിക്കുന്നത് തന്നെ നമുക്ക് ഇവിടുത്തെ സിറ്റുവേഷൻ അറിയാൻ വരുമ്പോൾ അത് ഒരുപാട് ആൾക്കാരുടെ തെറ്റിദ്ധാരണകൾ മാറ്റാൻ സാധിക്കുമെന്നാണ് എനിക്ക് ഉറപ്പുള്ളത്. പക്ഷേ അത് ഒരുപാട് നന്ദി നമുക്ക് ഇത്ര സമയം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തതിന്. നിങ്ങളോട് പറയാനുള്ളത് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യുക. കാശ്മീരിലേക്ക് സ്വാഗതം. ഇല്ല താങ്ക് യു. അതുകൊണ്ടാണ് കശ്മീർ ഇസ് നോൺ ആസ് ദ പാരഡൈസ് ഓൺ എർത്ത്. ഇവിടുത്തെ പ്രകൃതി മാത്രമല്ല ഇവിടുത്തെ മനുഷ്യരും അതേപോലെ മനോഹരമായിട്ടുള്ള ആൾക്കാരാണ്. താങ്ക് യു. വെൽക്കം ടു കശ്മീർ. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.